മഹാരാഷ്ട്രയിലെ റോബർഖേഡ ഗ്രാമത്തിലെ ഒരു ദളിത് കുടുംബത്തിലാണ് അവൾ ജനിച്ചത്. പിതാവ് പോലീസ് സേനയിൽ കോൺസ്റ്റബിളായിരുന്നു. ദളിത് സമൂഹം അനുഭവിച്ചിരുന്ന സാമൂഹിക തിരസ്കാരങ്ങളെല്ലാം അനുഭവിച്ചാണ് അവളും വളർന്നത്. പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും എല്ലായിടത്തുനിന്നും എതിർപ്പുകൾ മാത്രം. നാട്ടുനടപ്പ് പോലെ 12 വയസ്സിൽ വിവാഹം. വിവാഹശേഷം ഭർത്താവുമൊത്ത് മുംബൈയിലെ ഒരു ചേരി പ്രദേശത്ത് താമസം. ഭർത്താവിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ. മകളുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയ പിതാവ് അവളെ തിരികെ വീട്ടിലെത്തിച്ചു. ഭർത്താവിനെ ഉപേക്ഷിച്ചവൾ എന്ന പേരുദോഷം കൂടിയായപ്പോൾ വിഷം കഴിച്ച് അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വിധി അവളെ അവിടെയും കൈയൊഴിഞ്ഞു. ആശുപത്രിവാസം കഴിഞ്ഞ് അമ്മാവന്റെ വീട്ടിലേക്ക് അവൾ ചേക്കേറി. അവിടെ ദിവസം 2 രൂപയ്ക്ക് ഒരു തയ്യൽ നിർമ്മാണ മേഖലയിൽ ജോലി തേടി. 21 കുറച്ച് ലോൺ സംഘടിപ്പിച്ച് ഫർണിച്ചർ ബിസിനസ് ആരംഭിച്ചു. ഒരു ദളിത് വനിത ബിസിനസ് രംഗത്ത് ചുവടുറപ്പിച്ചപ്പോൾ നിരവധി എതിർപ്പുകളും ആക്രമണങ്ങളുമുണ്ടായി. പക്ഷേ ഈ വെല്ലുവിളികളെ അവൾ ധൈര്യപൂർവം നേരിട്ടു. ഇന്നവർ ഭാരത സർക്കാരിന്റെ കീഴിലുള്ള ഭാരതീയ മഹിളാ ബാങ്കിന്റെ ഡയറക്ടർ. ഇത് കൽപ്പന സരോജ്. പ്രതിദിനം 2 രൂപ വേതനത്തിൽ നിന്നും 2,000 കോടി ആസ്തിയുള്ള വ്യവസായത്തിന്റെ തലപ്പത്തേക്ക് കൽപ്പന എത്തിയത് ഒരു മാജിക്കിലൂടെയാണ്. വിജയിക്കണം എന്ന് തീവ്രമായ ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് മാത്രം അനുഭവവേദ്യമാകുന്ന മാജിക്. 2013 രാഷ്ട്രം കൽപ്പനയെ പത്മശ്രീ നൽകി ആദരിച്ചു. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തന്റെ ഇടത്തോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കുക. ഡോക്ടർ അംബേദ്കറുടെ ഈ വാചകം പ്രതിസന്ധികളിൽ, എതിർപ്പുകളിൽ, ആക്രമണങ്ങളിൽ എന്നും നമുക്ക് ഓർമ്മിക്കാം. ശുഭദിനം.